ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു മീൻ മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം അതൊക്കെ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊന്നും വേണ്ട അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ തക്കാളി രണ്ട് മൂന്ന് തക്കാളിതാണ് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കഴക്കാനല്ലാതെ അരിഞ്ഞെടുക്ക കേട്ടോ പിന്നെ വെളുത്തുള്ളി മല്ലിപ്പൊടി പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒക്കെ എരിവിനുസരിച്ച് എടുക്കുക മല്ലിപ്പൊടി കൂടി പോകേണ്ട എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ടുതന്നെ കുഴച്ചെടുക്കെട്ടോ ആ തക്കാളിയൊക്കെ നന്നായിട്ട് എന്താണ് എന്താ പറയുക നന്നായിട്ട് ഉടച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ കത്തി തിളപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത്തേ തക്കാളിയൊക്കെ നല്ല മെന്തു വരണമല്ലോ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ വെക്കാം അപ്പോൾ തേങ്ങ കൂടുതൽ തേങ്ങ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകം ഒരു അര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ അരവില്ല പിന്നെ കറിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റും കിട്ടില്ല കേട്ടോ തേങ്ങ അരയാത്ത പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ തേങ്ങ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ആ കറി നമ്മൾ തക്കാളിയും എന്തൊക്കെ പച്ചമുളകൊക്കെ അതിന്റെ എല്ലാ സംഭവങ്ങളും എന്തോ വരുമ്പോൾ അത്ക്ക് എന്താണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് മത്തി കൊണ്ടും അതേപോലെയുള്ള കറി ഉണ്ടാക്കട്ടോ ഇത് പിന്നെ ഉള്ളി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉള്ളി വാട്ടിയിട്ടൊന്നും ഉണ്ടാക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഇതതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ ഈ കറി അപ്പോൾ ഇത് ഇനിയിപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ മീനൊക്കെ ഒന്ന് വെന്ത് വരുവോളം വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒക്കെ ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്കുള്ള എന്താണ് ഇതാ ചെറിയ ഉള്ളി തൂമിച്ച് എടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ തേങ്ങ അരച്ചിട്ട് ചെറുതായിട്ടൊരു തിള വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആ ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി വെച്ച് തൂമിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ തൂമിച്ച് ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അപ്പോൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക